ഇത് ഒരാൾ എനിക്ക് സർവീസിന് തന്ന ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയേ. അത്രയൊക്കെ പഴക്കമുണ്ട്. എച്ച് ആർ സി എന്ന് പറഞ്ഞാൽ വളരെ പഴയ മോഡലാണ്. ഒരു അഞ്ചാറ് വർഷം മുമ്പ് മറ്റോ ഞാനൊരിക്കലും ഇതിൽ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. പണ്ട് ആറ് വർഷം ആറ് അഞ്ചാറ് വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഹമ്മിങ്ങോട് കൂടിയാണ് വന്നത്. അപ്പോൾ ഹമ്മിങ് ചില കാര്യങ്ങൾക്ക് ചില സമയത്ത് ചില സാഹചര്യത്തിൽ അത് തലയെ അത് വൃപ്പിക്കലാവും. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടമാവും. അതായത് സമയം നഷ്ടം. ഇപ്പം ചിലവൊന്നും മുടക്കിയില്ലെങ്കിൽ പൈസ നഷ്ടമല്ല, പക്ഷേ ആ ടൈം നമുക്ക് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ നഷ്ടം വന്നൊരു സാധനമാണ് അത്. ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഏത് ബേസിക്കലി നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്ന ആ രീതി ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എങ്ങനെയൊക്കെ നമ്മൾ ഏത് ലെവലിൽ ആ എർത്തോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ എന്തൊക്കെയാണെന്ന് നോക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള നോക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് നിന്നിട്ട് അതിൻ്റെ ശേഷം ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ഒന്നാണ് ഈ 12 വോൾട്ട് വേറൊരു ട്രാൻസ്ഫോമർ എടുത്ത് ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. SMBS ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ചെക്ക് ചെയ്ത് ഒന്ന് കൺഫർമേഷനിൽ എത്തിയാണ്. അപ്പോൾ അത് ഇതിന് ബേസിക്കലി ചെക്കിങ് ഒന്ന് നോക്കുക. അപ്പോൾ LA 4440 ബോർഡാണ് കാണുന്നത്. അപ്പോൾ ബോർഡിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കപ്പാസിറ്ററൊക്കെ ഡ്രൈ ആയിട്ട് ആടി കളിക്കുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം പ്ലേ നോക്കാം. പ്ലഗൊന്നുമില്ല, വയറൊക്കെ ചെത്തി കുത്തി കയറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് നോക്കിയാൽ അതിൻ്റെ കൂടെ ഒരു നല്ല രീതിയിലുള്ള ഹമ്മിങ് കാണാം. അപ്പോൾ ഇതാണ്ടോ കപ്പാസിറ്റർ കണക്റ്റ് ആകുമ്പോൾ ആ ഹമ്മ് കുറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണികൾ പറഞ്ഞാൽ കൺട്രോളും കംപ്ലയിൻ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കപ്പാസിറ്റർ ഡ്രൈ സോൾഡർ അടിക്കുക, എന്നിട്ട് നോക്കാം. അപ്പോൾ ഈ ബോർഡിൻ്റെ മുകളിൽ പ്രിൻ്റ് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്ലേഡ് വെച്ചാൽ മറ്റോ ക്ലിയർ ആക്കിയിട്ട് വേണം സോൾഡർ ചെയ്യാൻ. അങ്ങനെ കണ്ടാൽ അല്ലെങ്കിൽ അവിടെ തീരെ രക്ഷയില്ലെങ്കിൽ നമ്മൾ കമ്പിയോ മറ്റോ ഉപയോഗിച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കപ്പാസിറ്റർ ഇട്ടതിൻ്റെ സോൾഡർ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനിയും അമ്മിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് തലവേദന വരിക. ഒന്ന് നോക്കാം. അപ്പോൾ അമ്മിങ് വേറൊരു രീതിയിൽ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പവർ സപ്ലൈ ഹമ്മിങ് പോലെയാണ് തോന്നുന്നത്. അപ്പം നമ്മൾക്കൊന്ന് അതായത് ബ്ലൂടൂത്തിൻ്റെ പാനലൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പോൾ അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, പ്ലേ ആവുന്നുണ്ട്. ആ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹമ്മിങ് കേൾക്കാം. നോക്കിയാൽ അത് ഇവിടെ നിന്ന് എനിക്ക് നന്നായി കേൾക്കാം. ഇയർഫോണോ മറ്റോ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ ഹമ്മിങ് കേൾക്കാം. അപ്പോൾ അതൊരു വല്ലാത്തൊരു ശല്യം പിടിച്ച ഹമ്മാണത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അയച്ച് ഇപ്പോൾ നോക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ട്രാൻസ്ഫോമറിൻ്റെ മുകളിലേക്കാണ് സംശയം. ബാക്കി ഏരിയൊക്കെ ഞാൻ ഒരുവിധം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫിൽട്ടർ കപ്പാസിറ്ററും കൂടി ഒന്ന് മാറ്റിയിട്ട് നോക്കാം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു രക്ഷയില്ല, ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇപ്പോൾ ഒരു ഹം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഹം നേരത്തെ ഉണ്ടായിരുന്ന ഹം അല്ല ഇപ്പോൾ കേൾക്കുന്ന ഹം. ഇത് ഇതിനകത്ത് കപ്പാസിറ്റർ വീക്കായിരുന്നു, ഇത് മാറ്റിയിട്ടപ്പോൾ കുറഞ്ഞു. പഴയ കപ്പാസിറ്റർ വിട്ട് കിടക്കായിരുന്നു ഡ്രൈ ആയിട്ട്, അപ്പോൾ അത് ജോയിൻ ചെയ്തപ്പോൾ പിന്നെ അത് ആദ്യം കുറഞ്ഞു, പിന്നെ ഈ കപ്പാസിറ്റർ മാറ്റിയപ്പോൾ ഒന്നുകൂടെ ക്ലിയറായി. എല്ലാവിധ ഗ്രൗണ്ടിങ്ങും ചെയ്ത് നോക്കി, അതായത് ഡയറക്റ്റ് പവറിലേക്കുള്ള ഇൻപുട്ട് വരെ ഡിസ്കണക്ട് ചെയ്ത് നോക്കി ഈ ബോർഡിൻ്റെ, എന്നിട്ടും ഹം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു, അപ്പോൾ സൈലൻ്റ് ആണ്. അതുപോലെ ഒരു 12 volt SMBS പക്ക റെഗുലേറ്റഡ് 12 volt SMBS കണക്ട് ചെയ്തപ്പോൾ സൈലൻ്റ് ആണ്. മറ്റൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തു, അപ്പോഴും സൈലൻ്റ് ആണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, പവർ സപ്ലൈയിൽ, അതായത് ഈ ട്രാൻസ്ഫോമർ, ഇതിനകത്തുള്ള ട്രാൻസ്ഫോമർ ഞാൻ ഓഫ് ചെയ്യട്ടെ, ഇതിനകത്തുള്ള ഈ ട്രാൻസ്ഫോമർ അത് കോർ ലൂസാണ് ഇതിൻ്റെ. ആ കോർ ഞാൻ നമ്മളിവിടെ പിടിക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സ്പീക്കർ ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഹമ്മ് കേൾക്കാം. അതായത് കോർ കാണുമോ കുഴപ്പമില്ല, ഇവിടെ നിന്ന് അത്ര എന്താ പറയുക വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും കാണുന്നില്ല, നല്ല നീറ്റാണ് സാധനം. പക്ഷേ ആ കോർ ലൂസാണ്, കോർ ലൂസ് എന്നും പറയാം. അത് മാത്രമല്ല കോർ ലൂസ് കാരണം ഉണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ വ്യത്യാസം, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ്റെ വ്യത്യാസം കാരണം വോൾട്ടേജ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇതിൽ ഇനി ട്രാൻസ്ഫോമർ മാറ്റണമുണ്ട്, അല്ലാതെ ഇത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ട്രാൻസ്ഫോമർ മാറ്റണമെങ്കിൽ ആദ്യം ആലോചിക്കണം, ട്രാൻസ്ഫോമർ മാറ്റിയാൽ മുതലാവുമോ, അത് ആദ്യം നോക്കണം. ട്രാൻസ്ഫോമർ മാറ്റിയിട്ട് കാര്യം ഉണ്ടെങ്കിൽ മാത്രം മാറ്റുക. ഇതിലിപ്പോൾ ആ പണിയൊക്കെ പാട് ചെയ്ത് ട്രാൻസ്ഫോമറോടെ മാറ്റി കഴിയുമ്പോൾ എത്ര പൈസയാവും, അപ്പോൾ ആ പൈസക്കുള്ള മുതലുണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ ഓക്കെ. ബാക്കിയെല്ലാ ഫംഗ്ഷനും ഓക്കെയാണ്, വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചില ഹമ്മിങ് വരിക, ചിലത് പ്രത്യേകം നമുക്ക് അത്ര സിമ്പിളായിട്ട് എത്തിപ്പെടാനില്ല. പക്ഷേ നമ്മൾ അതുപോലെ എക്സ്റ്റേണൽ സോഴ്സുകൾ കൊടുത്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ എപ്പോഴും 12 volt ആണെങ്കിൽ നമുക്ക് ബാറ്ററി കൊടുത്തു നോക്കാം, 27, 32 അങ്ങനെയുള്ള മറ്റ് വോൾട്ടേജുകളാണെങ്കിൽ എന്ത് ചെയ്യും, അതായത് പവർ സപ്ലൈ ആണോ എന്നറിയാൻ, അതായത് പവർ സപ്ലൈ ആണെന്നറിയാൻ നമ്മൾ പവർ ഇൻപുട്ട് സെക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സ്പീക്കർ കൊടുത്തു നോക്കുക, വളരെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. അങ്ങനെ സൈലൻസ് ആണെങ്കിൽ ഓക്കെ. ഇതിലിപ്പോൾ ഈ ബാറ്ററി കൊടുത്താൽ നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ, 12 volt പക്ക പെർഫെക്റ്റ് ആണ് ഒരു ബാറ്ററി, നോയ്സ് ഉണ്ടാവില്ല, സ്ട്രേറ്റ് ആയിരിക്കും. റിപ്പിൾ വോൾട്ടേജ്, ഫ്ലക്സ്, ഹമ്മി, നോയ്സ് ഒന്നും യാതൊരു വിധത്തിലുള്ള ശല്യവും ബാറ്ററി വോൾട്ടേജിന് ഉണ്ടാവില്ല. അപ്പം സൈലൻ്റ് ആയിരിക്കും, സൈലൻ്റ് മീൻസ് അത്രയും സൈലൻ്റ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ മാറ്റിയിട്ടാലേ മുതലാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബോർഡിൻ്റെ സകലമാന ഏരിയയിലും ഞാൻ കറങ്ങി നടന്നു, ഹമ്മിങ് അവിടെയാണോ എവിടെയാണോ എന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഹമ്മിങ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മളിപ്പോൾ സിമ്പിളാണ് എന്ന് വിചാരിച്ചെടുത്തിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഇതുപോലെ നിസ്സാരമായ സാധനത്തിന് മുകളിൽ കിടന്ന് കണയും. വലിയൊരു ആമ്പ് ചിലപ്പോൾ സിമ്പിളായിരിക്കും, അത് കണ്ടിട്ട് നമ്മളിത് കാണുമ്പോൾ പുച്ഛായിരിക്കും, അയ്യോ ഇത് സിമ്പിൾ, ഇതൊരു സിമ്പിളല്ലേ, എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം. ചിലപ്പോൾ വർക്ക് ചെയ്ത് വെറുതെ പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പറഞ്ഞു വന്നത്, എന്താണ് ഒരു ഹമ്മിങ്ങിന് കാരണം ഉണ്ടാവുക, അത് കണ്ടെത്താനുള്ള രീതികൾ, അത് ചിലപ്പോൾ കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീഡിയോയുടെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹമ്മിങ്ങിനുള്ള രീതികൾ നമ്മൾ പല പ്രാവശ്യം പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, കണ്ടെത്തുന്ന രീതികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അവിടെ പരാജയമാവും. ഇതിപ്പോൾ ട്രാൻസ്ഫോമർ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ മാറ്റുള്ളൂ. അപ്പോൾ എൻ്റെ എത്ര മണിക്കൂർ പോയി, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ മാറ്റുമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കും. പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ബോർഡിലെ ഫോൾട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനൊരു നീറ്റ് സാധനമാണ്. ഇനി വേണ്ട എന്തായി കൺട്രോൾസും നോബുമൊക്കെ മാറ്റുക, ഈ ക്യാബിനറ്റ് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്താൽ ഉപയോഗിക്കാം. ഒരു നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിച്ച സാധനമായതുകൊണ്ട് അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതല്ല, അവിടെ ഒരു HD സാധനമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് അത് സമയം നഷ്ടം എന്ന് പറയാൻ കാരണം. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ അത് എന്താണെന്ന് അറിയാതെ കളിച്ചു, അതായത് എന്താണെന്ന് കണ്ടെത്താൻ. കാരണം നമ്മൾ പെട്ടെന്ന് ആരും ട്രാൻസ്ഫോമറിനെ സംശയിക്കില്ല, നമ്മൾ എന്തോ അവിടെ ഉണ്ട്, എന്തോ ഒന്ന് ബോർഡിലോ അവൻ്റെ സർക്യൂട്ടിലോ വയറിങ്ങിലോ പ്രശ്നമുണ്ട് എന്നെ സംശയിക്കും. അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളതിൻ്റെ ആ ഒരു മേജർ രീതിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പവറൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, അതായത് പവറിലേക്കുള്ള സിഗ്നലൊക്കെ ഡിസ്കണക്ട് ചെയ്ത് കഴിക്കുമ്പോൾ അവിടെ മനസ്സിലാവും എവിടെയാണ് പ്രശ്നമെന്ന്. അപ്പോൾ അത് എത്തിക്കഴിയുമ്പോൾ ഈ ഒരു സാധനത്തിനുള്ളിൽ അത് ചിലവാക്കുമോ ചിലവാക്കൂലേ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നമ്മളെത്തുന്നത്. അത് ചിലവാക്കിയില്ലെങ്കിൽ നമ്മുടെ ടൈം നഷ്ടം, അതായത് കസ്റ്റമർ അത് ചിലവാക്കി ശരിയാക്കി എടുത്താൽ നമ്മുടെ ടൈം ലാഭം. ഒരുപാട് പേര് ഇതെന്താ ഹമ്മിങ് എങ്ങനെ പഴയ ഡിവൈസൊക്കെ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഇതെങ്ങനെ ഹമ്മിങ് തീർക്കാം, അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ്. ചില സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ നമുക്കത് മുതലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാം എന്നുദ്ദേശിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.